हेलो माय डियर फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल फ्रेंडली टीचर। എന്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക। അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇ ഫോർ ഇ വേസ്റ്റ്, എലൻ ബണ്ട ആക്കുടെ ഇ ഫോർ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എസ്സേ ഡിസ്കസ് ചെയ്യാനാണ്। അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ഫോറിലെ കോപ്പിംഗ് വിത്ത് പേഴ്സണൽ എമർജൻസി സിറ്റുവേഷൻസ്, ഈ രണ്ട് ചാപ്റ്ററിൻ്റെ എസ്സേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്। അപ്പോൾ നമ്മുടെ ഇ വി എസ് ടെസ്റ്റിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഈ രണ്ട് ടോപ്പിക്കും കൂടെ ആകുമ്പം ഡിസ്കസ് ചെയ്ത് തീരുകയാണ് ചെയ്യുന്നത്। ഇ ഫോർ ഇ വേസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം। വാട്ട് മെസ്സേജ് ഡസ് ദ സ്റ്റോറി ഇ ഫോർ ഇ വേസ്റ്റ് കൺവേ? ഹൗ ഈസ് ഇറ്റ് റിലവൻറ്റ്? അപ്പം ഇ ഫോർ ഇ വേസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോറി എന്ത് മെസ്സേജാണ് നമുക്ക് കൺവേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് എത്രമാത്രം റിലവൻ്റ് ആണ് എന്നതാണ് ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ. ആൻസർ: എലൻ ബണ്ട അക്കു ഈസ് എ സാംബിയൻ റൈറ്റർ ഹു ഹാസ് ബോൺ ഇൻ ദ യു കെ ആൻഡ് ഗ്രീവ് അപ്പ് ഇൻ ആഫ്രിക്ക. ഹെർ ഫസ്റ്റ് ബുക്ക് വാൻഡീസ് ലിറ്റിൽ വോയ്സ് എ ചിൽഡ്രൻസ് ബുക്ക് വോൺ ദി മാക്മില്യൻ റൈറ്റേഴ്സ് പ്രൈസ് ഫോർ ആഫ്രിക്ക ഇൻ 2004. ഹെർ നോവൽ പാച്ച് വർക്ക് വോൺ ദ പെൻഗ്വിൻ പ്രൈസ് ഫോർ ആഫ്രിക്കൻ റൈറ്റിംഗ് ഇൻ 2010. ആദ്യം നമ്മൾ ആദ്യത്തെ പാസേജിൽ നമ്മുടെ റൈറ്ററിനെ പറ്റിയാണ് എഴുതിയത്. റൈറ്റർ എന്ന് പറയുന്നത് യു കെയിൽ ബോൺ ചെയ്യുകയും ആഫ്രിക്കയിൽ വളരുകയും ചെയ്തതാണ്. അദ്ദേഹത്തിന് അവരുടെ ബുക്സിനൊക്കെ തന്നെ മാക്മില്യൻ റൈറ്റേഴ്സ് പ്രൈസ് ആഫ്രിക്കയിൽ 2004, അതുപോലെ തന്നെ നോവലിന് പെൻഗ്വിൻ പ്രൈസ് ഫോർ ആഫ്രിക്കൻ റൈറ്റിംഗ് ഇൻ 2010 ലഭിച്ചിട്ടുണ്ട്. ദ ഷോർട്ട് സ്റ്റോറി ഇ ഫോർ ഇ വേസ്റ്റ് ഡീൽസ് വിത്ത് ദി ടോപ്പിക്സ് ഓഫ് പൊല്യൂഷൻ കോസ്ഡ് ബൈ ഇ വേസ്റ്റ്. സാക്കു എ ലിറ്റിൽ സ്കൂൾ ബോയ് വിഷസ് ടു പ്രൂവ് ഹിസ് ടീച്ചർ റോങ് ആൻഡ് ടു ഇംപ്രസ് ഹിസ് ക്ലാസ്മേറ്റ് താഷ ബൈ റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് വേസ്റ്റ് ടു സേവ് അവർ പ്ലാനറ്റ് എർത്ത്. അപ്പം ഷോർട്ട് സ്റ്റോറിയാണ് ഇ ഫോർ ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇ വേസ്റ്റിൻ്റെ പൊല്യൂഷൻ ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. സാക്കു ആണ് ഇതിലെ ക്യാരക്ടർ. ഒരു സ്മാൾ സ്കൂൾ ബോയ് ആണ്. തൻ്റെ ഫ്രണ്ട് താഷേനെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ കൊടുത്ത അസൈൻമെൻറ്റിൽ വേസ്റ്റ് ടു സേവ് അവർ എർത്ത് പ്ലാനറ്റ് എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ടോപ്പിക്കിലാണ് ഇ ഫോർ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് സാക്കു എഴുതുന്നത്. From a conversation between his parents, Saku come to learn of e-waste and how different it is from other household waste. അപ്പം പാരൻസിൻ്റെ ഇടയിലെ കോൺവെർസേഷൻ എന്നാണ് സാക്കുവിന് ഇത് കിട്ടിയത്. ഈ വേസ്റ്റ് മറ്റ് ഹൗസ് ഹോൾഡ് വേസ്റ്റിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു എന്നത് സാക്കുവിന് മനസ്സിലായി. ഹീ പ്രിപ്പേഴ്സ് എ ഗുഡ് എസ്സേ കവറിങ് ആൾ ദ ആസ്പെക്ട്സ് ഓഫ് ഇ വേസ്റ്റ് ആൻഡ് ഗെറ്റ് അപ്രീഷിയേഷൻ ഫ്രം ക്ലാസ്. അപ്പം സാക്കു ഇ വേസ്റ്റിൻ്റെ എല്ലാ തരം ആസ്പെക്ട്സും ആ എസ്സേയിൽ എഴുതുകയും ക്ലാസ്സിൽ അപ്രീഷിയേറ്റ് നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻ ഹിസ് അസൈൻമെൻറ്റ് സാക്കു ഡിസ്ക്രൈബ്സ് ഹൗ ഇ വേസ്റ്റ് മസ്റ്റ് ബി സെഗ്രിഗേറ്റഡ് ഫ്രം ഓർഡിനറി വേസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ഇൻ ടു റബ്ബിഷ് ഹീപ്പ്. ഇ വേസ്റ്റ് നീഡ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് അറ്റ് ആൻ ഇ വേസ്റ്റ് പ്രോസസ്സിംഗ് ഓർ റീസൈക്ലിംഗ് പ്ലാന്റ് വിച്ച് ടേക്സ് പ്രോപ്പർ കെയർ ഓഫ് ദി വേസ്റ്റ്. അപ്പം ഈ ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി വേസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇ വേസ്റ്റ് എങ്ങനെ നശിപ്പിക്കണമെന്ന് പല വീടുകൾക്കും അറിയില്ല. അവരത് ഒരു റബ്ബിഷ് ഹീപ്പായിട്ട് കുമിഞ്ഞുകൂടിയിട്ടിരിക്കുന്നു. ഈ ഇ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് വേസ്റ്റ് ഈ വേസ്റ്റ് പ്രോസസ്സിങ് അല്ലെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റ്സിൽ വളരെയധികം കെയർ കൊടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഔട്ട് ടോക്സിൻസ് വിച്ച് പൊല്യൂട്ട് ദ എർത്ത് ആൻഡ് എവ്രി വെരി ഡേഞ്ചറസ് ടു ഹ്യൂമൻ കൈൻഡ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഇ വേസ്റ്റിലൊക്കെ വളരെയധികം ടോക്സിൻസ് ഉണ്ട്. ഇത് എർത്തിനെ പൊല്യൂട്ട് ചെയ്യുകയും ഹ്യൂമൻ കൈൻഡ്സിന് ഡേഞ്ചർ ആവുകയും ചെയ്യുന്നുണ്ട്. His teacher, Mr. North, was particularly interested that Saku had dealt with the aspects of e-waste which was not taught in the class. Appo teacherinu oru baad interest aayi. North ennu parayna teacherinu oru baad interest aayi kaaranam class il iduvareyum padichittillatha e-waste ne patti Saku ithrayum ezhuthiyathu. The teacher specially mentioned this in this class. Teacher adu special aayittu mention cheyyukayum cheythu. The story is meant to teach the young children about the disaster to environmental pollution and how to e-waste contributes.
ഈ വേസ്റ്റിൻ്റെ ചാപ്റ്റർ തന്നിട്ടുള്ളത് തന്നെ യങ് ചിൽഡ്രന് ഈ വേസ്റ്റിനെ പറ്റിയൊരു അവയർനെസ് കൊടുക്കാനും എങ്ങനെ അതിനെ ഇത് ഡിസ്പോസ് ചെയ്യാം എന്നും ഉള്ളൊരു അവയർനെസ് ആണ് ഈ ഫോർ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. An environmental pollution is a serious problem today. Such a story providing awareness to children is very relevant. അപ്പം environmental pollution കൂടി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സ്റ്റോറി വളരെയധികം റിലവൻ്റ് ആണ്. ആ റിലവൻസിൻ്റെ കാരണമാണ് ലാസ്റ്റ് പാസേജിൽ എഴുതുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് ആർ മേഡ് ഓഫ് എ കോംപ്ലക്സ് മിക്സ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഇൻക്ലൂഡ് ഗോൾഡ്, സിൽവർ, കോപ്പർ ആൻഡ് പ്ലാറ്റിനം. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ്, സിൽവർ, കോപ്പർ, പ്ലാറ്റിനം മുതലായവ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ആൾസോ കണ്ടെയ്ൻ അതർ ടോക്സിക് ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ് ആൻഡ് മെർക്കുറി. അതുപോലെ തന്നെ വളരെയധികം ടോക്സിക് മെറ്റൽസ് ആയിട്ടുള്ള മെർക്കുറി, ലെഡ് ഇതെല്ലാം ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാൻ ഹാം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. ഇത് ഹ്യൂമൻ ഹെൽത്തിനെ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യാൻ കഴിവുള്ളതാണ്. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി വാസ് ടു മാനേജ് ഈ വേസ്റ്റ് ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ദം. ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാറണമെങ്കിൽ ഈ റീസൈക്കിൾ ചെയ്തും റീയൂസ് ചെയ്തും ഈ വേസ്റ്റിനെ നമ്മൾ നേരിട്ടാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റോറി അത്രയ്ക്കും റിലവൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോപ്പിംഗ് വിത്ത് പേഴ്സണൽ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ഫോറിലെ തേർഡ് ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി ചെയ്യുക. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് മെഡിക്കൽ എമർജൻസീസ് എമോങ് ലോക്കൽ പീപ്പിൾ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ സ്പ്രെഡിങ് അവയർനെസ് കൊടുക്കുന്നത് എങ്ങനെയാണ് മെഡിക്കൽ എമർജൻസി ലോക്കൽ പീപ്പിൾ? ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ അവയർനെസ് കൊടുക്കുന്നു, അതിൻ്റെ റോള്, സ്റ്റുഡൻസിനുള്ള റോള്, അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇതാണ്. ആൻസർ നോക്കാം. ബേസിക് ലൈഫ് സപ്പോർട്ട് ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ലൈഫ് സേവിങ് ഇൻ കോമൺ മെഡിക്കൽ എമർജൻസീസ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള മെഡിക്കൽ എമർജൻസീസ് നമ്മുടെ ലൈഫ് സേവിങ്ങും ബേസിക് ലൈഫ് സപ്പോർട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദ ലെവൽ ഓഫ് അവയർനെസ് അബൌട്ട് എമർജൻസി കെയർ ഇൻ ജനറൽ പോപ്പുലേഷൻ ഹാസ് ടു ബി ഗ്രേറ്റ്ലി റേസ്ഡ്. അപ്പം ഇത്തരത്തിലുള്ള ജനറൽ എമർജൻസീസ് പോപ്പുലേഷനിൽ റേസ് ചെയ്യേണ്ടതിൻ്റെ അവയർനെസ് വളരെയധികം കൂടുതലാണ്. ദ അപ്രോച്ച് ഓഫ് ദ കോമൺ പീപ്പിൾ വിത്ത് റിഗാർഡഡ് ടു കോമൺ മെഡിക്കൽ എമർജൻസീസ് ആൾസോ എ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ. അപ്പോൾ കോമൺ പീപ്പിളിന് ഇത്തരത്തിലുള്ള മെഡിക്കൽ എമർജൻസീനെ പറ്റിയൊരു അപ്രോച്ച് നൽകാനുള്ളത് വളരെയധികം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇയർലി റെസ്പോൺസ് വിത്ത് ഇനിഷ്യേഷൻ ഓഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷനിൽ ഒരു വളരെയധികം കെയർ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൻസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് ദിസ് കെയർ ഈസ് ബീങ് ഷിഫ്റ്റഡ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയേഴ്സ് ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഹെൽത്ത് കെയറിൽ പ്രൊഫഷണൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് റെസ്പോൺസിബിളും ആയിരിക്കണം. ദേ ആർ ദ ഓൺസ് ഹു ആക്ച്വലി വിറ്റ്നസ് ദ എമർജൻസീസ്. ഇപ്പോൾ എമർജൻസിയിൽ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഏതൊരു വിദ്യാർത്ഥി എന്ന നിലയിലും അവരുടെ ആവശ്യകതയാണ്. കാരണം അവരിതിനെപ്പറ്റി അവെയറാണ്. This is more importance in developing and underdeveloped region where response time may be prolonged due to slow emergency medical services. നമ്മൾ പലതിലും കേട്ടിട്ടുള്ളതാണ്, കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഈ എമർജൻസി നമുക്ക് തരണം ചെയ്യാമായിരുന്നു, ലൈഫ് സേവ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈം ഡെവലപ്മെൻറ്റ് ചിലപ്പം റൂറൽ ഏരിയാസിലൊക്കെ ആയിരിക്കും, അതായത് ബസ് സർവീസ്, വെഹിക്കിൾ സർവീസ് ഒക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ അറിഞ്ഞിരിക്കേണ്ട എമർജൻസി സിറ്റുവേഷൻസ് ഒരു സ്റ്റുഡൻറ്റിന് അറിയാമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് അവർ മറ്റു ആൾക്കാർക്ക് ആ എമർജൻസി സിറ്റുവേഷനിൽ പറ്റിയൊരു അവയർനെസ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ആ എമർജൻസി സിറ്റുവേഷൻസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. Awareness about dealing with medical emergencies should be introduced in curriculum. ഓരോ കരിക്കുലത്തിലും നമ്മുടെ മെഡിക്കൽ എമർജൻസീസിൻ്റെ അവയർനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. This will enable the student community to deal with such situations in real life. അപ്പോൾ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് ഇത് റിയൽ ലൈഫിൽ ഇത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ സാധിക്കും. എഡ്യൂക്കേറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി അബൌട്ട് ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി
ടു ഇൻ ഇമ്മൻസ് ഹെൽപ്പ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ഇത്തരം ചാപ്റ്റേഴ്സ് നൽകുന്നത് ബോധവൽക്കരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഇത്തരം സിറ്റുവേഷൻസിൽ ഫസ്റ്റ് എയ്ഡ് ഇമ്മൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇനിഷ്യൽ ഇമ്മീഡിയറ്റ് ടെമ്പററി കെയർ ഗിവൺ ടു ഇഞ്ചേർഡ് ഓർ സിക്ക് പേഴ്സൺ ഓഫ് ലൈറ്റ് ത്രെറ്റിങ് സിറ്റുവേഷൻസ്. അപ്പം ഫസ്റ്റ് എയ്ഡ് നൽകുക എന്നുള്ളതാണ് ഒരു ഇഞ്ചേർഡ് അല്ലെങ്കിൽ സിക്കായിട്ടുള്ള ഒരു പേഴ്സണ് ആദ്യം നൽകേണ്ടത്, അവരുടെ ലൈഫ് നിലനിർത്തുന്നതിന് ആദ്യം നൽകേണ്ടതായിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിസിൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് എഫക്റ്റീവ് ആക്ഷൻ ടു കീപ് ദ ഇഞ്ചേർഡ് ഓർ ഇൽ പേഴ്സൺ അലൈവ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ കണ്ടീഷണൽ എമർജൻസി മെഡിക്കൽ സർവീസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഇത് കഴിഞ്ഞാൽ ആ ഇഞ്ചേർഡ് പീപ്പിളിന് നമുക്ക് മെഡിക്കൽ എമർജൻസി കൊടുക്കാൻ സാധിക്കും, അവരുടെ ട്രീറ്റ്മെൻറ്റ് സർവീസസിനെ അവരെ വിട്ടുകൊടുക്കാൻ സാധിക്കും. എ ഫസ്റ്റ് എയ്ഡർ നീഡ് ടു ബി ഏബിൾ ടു ആക്സസ് ആൻഡ് ടേക്ക് കൺട്രോൾ ഓഫ് സിറ്റുവേഷൻ ആൻഡ് കീപ് കാം ആൻഡ് അലർട്ട്. കാം ആയിരിക്കണം, അലർട്ടായിരിക്കണം ഫസ്റ്റ് എയ്ഡേഴ്സ്. അവർക്കൊരു ആക്സസ് കൺട്രോൾ തന്നെ നൽകേണ്ടതുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇഫ് അവർ ഫാസ്റ്റ് പേസ്ഡ് ആൻഡ് എവൻഫുൾ എവറി ലൈഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദ വി മസ്റ്റ് പ്രൊവൈഡ് അസിസ്റ്റൻ്റ് അറ്റ് ദി ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കെയർ. ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കെയറിൽ നമ്മൾ ഓരോ സ്റ്റുഡൻസും ഈച്ച് ആൻഡ് എവറി ഡേ ഒരു അസിസ്റ്റൻ്റ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ക്യാൻ സ്പ്രെഡ് ദിസ് അവയർനെസ് എമംഗ് ദ പബ്ലിക്. സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് ഈ അവയർനെസ് പബ്ലിക്കിനെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ദ അവയർനെസ് ക്യാമ്പയിൻ ഷുഡ് ബീങ് ഫ്രം ഹോം ഇറ്റ് സെൽഫ്. അവയർനെസ് ക്യാമ്പയിൻ ആദ്യം തുടങ്ങേണ്ടത് അവരവരുടെ വീട്ടിലാണ്. ഓരോ വിദ്യാർത്ഥിയും അവരുടെ വീട്ടിൽ അവയർനെസ് ക്യാമ്പയിൻ തുടങ്ങുകയാണെങ്കിൽ ആ ഒരു പബ്ലിക്കിന് തന്നെ ആ ഒരു അവയർനെസ് നൽകാൻ കഴിയും. ദ ഇൻപുട്ട് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ആക്വർ അബൌട്ട് ഡീലിംഗ് വിത്ത് മെഡിക്കൽ എമർജൻസി ക്യാൻ ബി ഷെയർഡ് വിത്ത് ദി ഇമ്മീഡിയറ്റ് ഫാമിലി ആൻഡ് സൊസൈറ്റി മെമ്പേഴ്സ്. അപ്പം ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ മെഡിക്കൽ നീഡ്സാണ് നൽകേണ്ടത് എന്ന് ഫാമിലി മെമ്പേഴ്സിനും സൊസൈറ്റിക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരിതാണ്. സ്കൂൾസ് ആൻഡ് കോളേജസ് ക്യാൻ ഓൾസോ ഓർഗനൈസ് വർക്ക്ഷോപ്പ്സ് ആൻഡ് ക്യാമ്പ്സ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് സച്ച് മാറ്റേഴ്സ്. അപ്പോൾ സ്കൂൾസും കോളേജസും ഒക്കെ ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യണം. സാധാരണക്കാർക്ക് എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടൊരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒക്കുപ്പൈഡ് വിത്ത് ഇറ്റ് ദിസ് നോളജ് ഫോർ ഫസ്റ്റ് എയ്ഡ് വി ക്യാൻ ആക്റ്റീവ്ലി ഹെൽപ്പ് ടു സേവ് ഹ്യൂമൻ ലൈഫ്സ്. അപ്പം ഫസ്റ്റ് എയ്ഡ് കരുതുന്നത് ഹ്യൂമൻ ലൈഫ്സിനെ സേവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്തരത്തിലൊരു അവയർനെസ് നൽകാൻ സാധിക്കും. എല്ലാ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നൽകണം. കമ്മ്യൂണിറ്റിയിൽ ചില സെൻറ്റേഴ്സിലെങ്കിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണം. ഇത്തരത്തിലുള്ള അവയർനെസ്സൊക്കെ നൽകുന്നതും ആ ഫസ്റ്റ് എയ്ഡിൻ്റെ യൂസ് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ഒരു ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇ വി എസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആകെ 4 ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മൾ എസ്സേ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വിത്ത് എസ്സേ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയാൽ മാത്രം മതി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ഒരു